നമസ്കാരം. 2019-ൽ സ്വന്തം മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ പൊട്ടും എന്ന് മനസ്സിലായപ്പോഴാണ് രാഹുൽ ഗാന്ധി അമേഠിയിലും പിന്നെ ഇങ്ങ് കൊച്ചു കേരളത്തിലെ വയനാട്ടിലും മത്സരിക്കാൻ തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമേഠിയിൽ എട്ട് നിലയിൽ പൊട്ടി. ഇങ്ങ് കേരളത്തിൽ മലയാളിയെ പറ്റിച്ചുകൊണ്ട് 400,000 മുകളിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അവർ പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒന്ന്, എപ്പോഴത്തെയും പോലെ രാഹുൽ ഗാന്ധിയായിരിക്കും ഭാവി പ്രധാനമന്ത്രി. രണ്ട്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമ്പോൾ നോട്ട് നിരോധനം പിൻവലിക്കുമെന്നും അങ്ങനെ ഇപ്പോഴും ചെറിയ പ്രതീക്ഷയോടുകൂടി പൂർത്തി വച്ചിരിക്കുന്ന പഴയ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകൾ പിന്നെയും വിനിയോഗിക്കാമെന്നും കുറേ സുഡാപ്പികൾ സ്വപ്നം കണ്ടു. അങ്ങനെ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് വോട്ട് കൊടുത്തു. 400,000 മുകളിൽ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ മുഴുവൻ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ വന്ന് നിന്നുകൊണ്ട് മാത്രം, അതും മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ടും, അവിടെ ലീഗിൻ്റെ ആ കൊടിയുണ്ടല്ലോ, ആ ലീഗിൻ്റെ കൊടി ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഈ ചിത്രങ്ങൾ അങ്ങ് വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്നാണ്. അപ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റില്ല, കൊടിയുടെ നിറവും സൈസും രൂപമൊക്കെ ഒരേപോലെയാണ്. ആകെ ഒരു വ്യത്യാസം, പാകിസ്ഥാനിലുള്ള കൊടിക്ക് ചന്ദ്രക്കല ഇങ്ങനെയാണെങ്കിൽ ലീഗിന് ഇങ്ങനെയാണ് എന്ന് മാത്രം. അത് പക്ഷേ ഈ വീശുമ്പോൾ കാണുന്നവർക്ക് ആ വ്യത്യാസം മനസ്സിലാവത്തുമില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 10-12 സീറ്റെങ്കിലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും സീറ്റ് കൂടുതൽ ബി ജെ പി കിട്ടി. 303 സീറ്റ് ഒറ്റയ്ക്കും സഖ്യകക്ഷിയായിട്ട് ഏതാണ്ട് 350 അടുത്തുള്ള സീറ്റുകളും നേടി. വലിയ ഭൂരിപക്ഷത്തിൽ NDA അഥവാ നരേന്ദ്രമോദി തുടർ ഭരണത്തിലേക്ക്. അങ്ങനെ ആർക്കും ആരവുമായിട്ട് ഇവിടെ വന്നിറങ്ങി ഇവിടുന്ന് 400,000 മുകളിൽ ജയിച്ച് MP ആയി രാഹുൽ ഗാന്ധി പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. അതിനുശേഷം ആദ്യമായിട്ട് പിന്നെ വയനാട്ടിലേക്ക് വന്നപ്പോൾ മനോരമ മുന്നിൽ നിന്ന് ആ പ്രചരണം നയിച്ചു. മറ്റുള്ള മാമാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. എന്തൊരു ബഹളമായിരുന്നു! ചായക്കടയിൽ കയറുന്നു, പൊറോട്ട കഴിക്കുന്നു, പരിപ്പട കഴിക്കുന്നു, ചായ കുടിക്കുന്നു, മീൻചട്ടി കൈയിട്ട് വരുത്തിരുന്നു. അങ്ങനെ ഒരു രക്ഷയുമില്ലാത്ത രീതിയിലുള്ള PR പിന്നെ ഈ പ്രചരണത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഈ യാത്രക്കിടയ്ക്ക് തളർന്നു വീണ മാധ്യമപ്രവർത്തനെ പിടിച്ചെഴുന്നിപ്പിക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അങ്ങനെ ഇതുവരെ മലയാളി കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളായിരുന്നു. പിന്നെയും രണ്ടാമതും മൂന്നാമതുമൊക്കെ ഇതേപോലെ വലിയ മാധ്യമ ഹൈപ്പ് കിട്ടി. പക്ഷേ പിന്നീട് ഈ വ്യക്തിയെ ഇങ്ങോട്ട് കാണാതായി. അങ്ങനെ പോകെ പോകെ മലയാളിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഓടിക്കേണ്ടി വന്നതെന്നും, അവർ ഈ വ്യക്തിയെ ഒരു ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പതുക്കെ പതുക്കെ മലയാളിക്ക് മനസ്സിലായി. തങ്ങളൊരു വാഴയാണല്ലോ ജയിപ്പിച്ച് വിട്ടതെന്ന് അവർ ഇങ്ങനെ പേച്ചും പേച്ചും പറഞ്ഞു തുടങ്ങി. പിന്നീട് സ്വന്തം മണ്ഡലത്തിലേക്ക് വരുന്നത് തന്നെ വല്ലപ്പോഴുമായി, വർഷത്തിൽ 1-2 തവണ വന്നാലേ. വയനാട്ടിൽ നിന്ന് ജയിച്ചിട്ട് 3 ആയിരിക്കുന്നു. പക്ഷേ 10-ൽ താഴെ മാത്രമാണ് വയനാടൻ മൂപ്പൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കി വിളിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ സന്ദർശിച്ചത്. പക്ഷേ അപ്പോഴും രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപി എത്രയോ തവണ വയനാട് സന്ദർശിച്ചിരുന്നു എന്നോർക്കുക. അമേഠിയിലെ MP മന്ത്രിയുമായ സ്മൃതി ഇറാനി വരെ വയനാട്ടിൽ വന്നിട്ട് പോയി. അങ്ങനെ രാഹുലിനെ പറ്റി മലയാളികൾ ചിന്തിച്ചു വച്ചിരുന്ന, സങ്കല്പിച്ചു വച്ചിരുന്ന എല്ലാ സങ്കല്പവും ആ വ്യക്തി തന്നെ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ ഇമേജും എല്ലാ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ട് ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാവി പ്രധാനമന്ത്രി. അതിൻ്റെ കൂടെ കൂനിമ്മേ കുരു പോലെ ED ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലും. രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷയുടെ നക്ഷത്രം അവർ അങ്ങനെയാണ് കാണുന്നത്. അസ്തമിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കരിക്കട്ടയായി തീരാൻ പോകുന്നു എന്ന നഗ്നസത്യം അവർക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഭയന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു re-entry എങ്ങനെയും കൊടുത്തേ പറ്റൂ. എങ്ങനെയും അവർക്ക് വീണ്ടും ഒരിക്കൽക്കൂടി ഈ കേരളത്തിലെങ്കിലും, ഇതവരുടെ അവസാന തുരുത്താണ് കോൺഗ്രസിൻ്റെ. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായിട്ട് നിന്ന് ജയിക്കാൻ പറ്റിയ ഏക തുരുത്താണ്
കേരളം. വേറെ എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം ആ വ്യക്തിക്കോ ആ പാർട്ടിക്കോ ഇല്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്. അങ്ങനെ വന്നപ്പോഴാണ് LDF, അതായത് CPM-ന്റെ നേതാവും ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വലിയേരി ഊരാക്കുടുക്കി ചെന്ന് വീണ്ടും ചാടിയിരിക്കുന്നു. സ്വപ്നയുടെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ അത് ആദ്യ തവണ പോലെയല്ല, കുറെ കൂടെ വിശ്വസനീയമായിരുന്നു. അതിനാൽ തന്നെ കുറെ കമ്മ്യൂണിസ്റ്റുകാരും ഈ പറഞ്ഞതിൽ, സ്വപ്ന പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടോ എന്ന് വിശ്വസിച്ചു തുടങ്ങിയ സമയം പിണറായി വിജയൻ്റെ ക്രെഡിബിലിറ്റിയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും അവരും PR തുടങ്ങി. ഇത് രാഷ്ട്രീയത്തിലെ ഉജ്ജ്വല സൂര്യനാണും മറ്റുമൊക്കെ മുക്കിന് ഫ്ലെക്സുകൾ അടിച്ചു വെക്കാൻ തുടങ്ങി. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ജോയിൻ്റ് ആയി. എന്നിട്ട് നമുക്കങ്ങ് ഒരു ചെറിയ ഒരു ഡ്രാമ, ഒരു ഓപ്പറേഷൻ അങ്ങ് നടത്തിക്കളയാന്ന് വെച്ചു. ഈ ചിത്രത്തിലേ ഇല്ലാത്ത SFI-ലെ കുരുപ്പോലെ കൊണ്ട് അതങ്ങ് സാധിച്ചു വെച്ചു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കസേരയെ കൊണ്ട് വാഴയും വെച്ചു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. കോൺഗ്രസ്സുകാർ ഇത് കഴിഞ്ഞ് കയറി ചെല്ലാൻ നേരത്ത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസൊക്കെ ആക്രമിച്ചിട്ടുണ്ട്, വാഴയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ചുകൂടി തീവ്രത കിട്ടാൻ എന്ത് ചെയ്യണം? മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയും കൂടെ എന്തെങ്കിലും ചെയ്യണം. അവർ നോക്കിയപ്പോൾ SFI പിള്ളേർ കുരിപ്പുകളാണ്, ഇവരെല്ലാത്തരാണ് എങ്കിലും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വിളിച്ച് താഴെ ഇട്ടിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഭിത്തി. ഇവരെന്ത് ചെയ്തു? ഇവരായിട്ടും കൂടെ അത് വലിച്ച് താഴെ ഇട്ടു. അവരും കൂടെ അതിനകത്ത് പങ്കാളി. ഒടുവിൽ അതെല്ലാം കൂടെ SFI പിള്ളേരുടെ മണ്ടക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ വാർത്ത അങ്ങ് കേരളത്തിലും ദേശീയ ലെവലിലും അങ്ങ് വലിയ വിവാദമാക്കി. പിന്നെ അന്ന് വൈകുന്നേരം തൊട്ട് KS സുധാകരൻ്റെ വക കുറച്ച് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പ്രസ്താവനകളോടെ കോൺഗ്രസ്സുകാരും തെരുവിലിറങ്ങി. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ മറ്റു വിഷയങ്ങളെല്ലാം വിട്ടു. രാഹുൽ ഗാന്ധി എന്നൊരു അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നക്ഷത്രമായിരുന്ന അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഇതൊരു വടു വാഴയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് രണ്ടാമതൊരു റീ എൻട്രിക്കുള്ള എല്ലാ അരങ്ങും ഒഴുകിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്കകം ഇവിടേക്ക് വരും. ഇവിടേക്ക് വരുമ്പോൾ മനോരമ മുന്നിൽ നിന്നുകൊണ്ട് ബാക്കി മാമാമാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് വലിയ രീതിയിലുള്ള ആളുമാരും വെച്ചിട്ട് എങ്ങനെയായിരുന്നു 2019 അദ്ദേഹം ഇവിടെ, അദ്ദേഹത്തിന് ഇവിടെ അവതരിപ്പിച്ചത്? ഏതാണ്ട് അതിന് സമാനമായോ അതിലും വലിയ രീതിയിലൊരു റീ എൻട്രിക്ക് ഇവർ സർവാത്മന ഒരുങ്ങും റെഡിയാവും. ഒപ്പം തന്നെ 10-30 ദിവസം കൊണ്ട് അകത്ത് കയറിയിരിക്കുന്ന പിണറായി വിജയന് സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങി ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുള്ള അനുവദിക്കുകയും ചെയ്യും കോൺഗ്രസ്. അങ്ങനെ ഇവർ രണ്ട് പേര് കൂട്ടരും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളി കണ്ടത്. മലയാളിയുടെ വിചാരം, മലയാളി ഭയങ്കര പ്രബുദ്ധരാണെന്നാണ്. ഒരു തേങ്ങയുമല്ല. നിങ്ങളെ ഏതാണ്ട് 5-6 പതിറ്റാണ്ടുകളായിട്ട് ഇടതും വലുതും നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പറ്റിക്കും. അവർ വളരെ ലളിതമായി നിസ്സാരമായി നിങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക്, തത്വവൈ ന്യൂസ്.